ഇന്ത്യ മഹാരാജ്യത്തുള്ള പല ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയല്ലോ. കാട ഫ്രൈ ഉണ്ട്, മണ്ണപ്പട്ട കോസ്റ്റ് കുറവാണ്. പൊരിച്ച കോഴി നമ്മുടെ നാട്ടിൽ എത്രയാവും? നാട്ടിൽ എന്നാ കാണിച്ചാലും 120 രൂപ. തലപ്പാക്കട്ടി ബിരിയാണി, വേണു ബിരിയാണി, അത് കഴിഞ്ഞ് പിന്നെ നല്ല തമിഴ്നാട് റൈസ്, തമിഴ്നാട് സ്റ്റൈലില് ബീഫ് ബിരിയാണി. തലപ്പാക്കട്ടി ബിരിയാണിക്ക് സെയിം കളർ തന്നെ, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എല്ലാം കഴിഞ്ഞു പോയി, അത് കബാബൊക്കെ ഓർഡർ ചെയ്യുന്നു, എല്ലാ ഐറ്റും കഴിഞ്ഞു പോയിട്ട് ഞങ്ങൾ ലേറ്റ് ആയി പോയി വന്നത്. അത് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വേണം, എല്ലാം ശരിക്കും രണ്ട് ബിരിയാണി പറഞ്ഞു. സ്പെഷ്യൽ മസാല ഒന്നും ഇല്ല, ബീഫിൻ്റെ സെയിം ടേസ്റ്റ് അധികം മസാലകളൊന്നുമില്ല. ഗ്രാമ്പു ഉണ്ട്, ജീരകമുണ്ട്, ഇഞ്ചിയുണ്ട്, എല്ലാം ഇവര് പൊടിച്ചുണ്ടാക്കണ മസാല. ബിരിയാണി ചെയ്താ കണ്ടാണ് നല്ല ബിരിയാണി. അണ്ണമ്മിന്റെ ബുഫേ കിട്ടുന്ന സ്ഥലമുണ്ടോ എവിടെയെങ്കിലും ഇന്ത്യയിൽ? നല്ല ബിരിയാണി, മറ്റേ ബുഫേക്ക് അകത്തുള്ള ഏതെങ്കിലും ബിരിയാണി അല്ല, ടേസ്റ്റ് ഉള്ള നല്ല ബിരിയാണി കടകൾ പറയുകയായിരുന്നു. വേണും തലപ്പാക്കാട്ടി എന്തായാലും കഴിക്കാൻ പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഒരു ശിവ ബിരിയാണി പറഞ്ഞു കേട്ടോ, ട്രൈ ചെയ്യാം. ചെറിയ ചെറിയ ബിരിയാണികൾ ഉണ്ടാവും, നമ്മൾ ഡിണ്ടിഗലിൽ വന്ന് ബീഫ് ബിരിയാണിയും കഴിച്ചു. നമ്മൾ ഹൈദരാബാദിൽ ട്രൈ ചെയ്ത കല്യാണി ബിരിയാണി അതോട് സിമിലർ അല്ല, എവിടേക്ക് കുറേ സിമിലാരിറ്റി തോന്നുന്നുണ്ട്. അത് അവിടുത്തെ റൈസ് വെച്ചാണല്ലോ, ഇത് ഇവിടുത്തെ റൈസ് വെച്ച് മസാലകളൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്, നമുക്കൊന്നും ബാഡ് തോന്നിക്കില്ല. ഒരു ബിരിയാണിക്ക് 40 രൂപയായിരുന്നു. സാധാ ഒരു കടയാണ് ഇവിടെ, മറ്റേ നമ്മുടെ ഒരു ഫേമസ് പൊണ്ടറം ബിരിയാണി എന്ന് പറഞ്ഞ ഡിണ്ടിഗലിലെ ബ്രാഞ്ചിന്റെ ഓപ്പോസിറ്റ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ്, പല ഇന്ത്യ മഹാരാജ്യത്തുള്ള പല ബീഫ് ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയല്ലോ. എല്ലായിടത്തും ഉണ്ട്, നമ്മൾ തേടി പോകണം. എല്ലാ സിറ്റിയിലും ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ മട്ടൺ എല്ലാം ഉണ്ട്, എല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. യൂട്യൂബ് ചാനലിലെ ഈറ്റിംഗ് ഇന്ത്യ രണ്ടെണ്ണം. മൈതാനം വന്നായിരുന്നെങ്കിൽ ഒത്തിരി കോഴിയൊക്കെ എല്ലാവരും കാട ഫ്രൈ ഉണ്ട് ഇവിടെ, എല്ലാം തീർന്നു പോയി. മണ്ണപ്പട്ട കോസ്റ്റ് കുറവാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും നല്ല ഫുള്ള് ബിസിനസ്സാണ്, ഫുൾ ടൈം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിടും. 100 ഗ്രാം 4 പീസ്, 4 പീസ് എടുത്തു. ഞങ്ങളിപ്പോ 2 ബിരിയാണി ഷാപ്പിട്ട് വന്നത് അന്ത്യാളെ ചൊല്ലിട്ട്. ഇന്ത്യ ഷോപ്പർക്ക് പൊരിച്ച കോഴി നമ്മുടെ നാട്ടിൽ എത്രയാവും? നാട്ടിൽ എന്നാ കാണിച്ചാലും 120 രൂപ. ഇവിടെ വരുമ്പോ 50 രൂപ. ഡിണ്ടിഗലിൽ പൊണ്ടറാം ബിരിയാണിയുടെ ഓപ്പോസിറ്റ് ആണ്. ചിക്കൻ വറുത്തത് തിന്നാൻ വന്നേക്കുകയാണ്. നല്ല സ്നേഹമുള്ളവരാണ് എല്ലാവരും, നല്ല സ്നേഹമുള്ള നല്ല കസ്റ്റമർ സർവീസ്. ദാടിയാർമുഖം തരും. നാളെ മധുരയ്ക്ക്, അതൊക്കെ 2 ദിവസം കഴിഞ്ഞ് ചെട്ടിനാണ് കാരക്കുടി. ഞാൻ കാലിങ്കന്ന് ഷാപ്പിടാം, വയറ് ഫുള്ളാച്ചു. താങ്ക് യു. ഉണീനൊക്കെ പോണീനുണ്ടോ? അങ്ങനെ ഒരു ലെഗ് 50 റുപ്പി. നല്ല ചൂടായിരുന്നു, ഇപ്പൊ എണ്ണന്ന് പൊരിച്ചു കൊണ്ടുവന്നാ. അന്നത്തെ പൊതി ആവുകൊണ്ട് തിന്നാനും വരണില്ല, ചൂടോട് ചൂടാ, എടുക്കാൻ പറ്റണില്ല. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ഇറക്കും, ചൂടോട് തിന്നാലായിരിക്കും നല്ലത്.
കോട്ടിംഗ് ആണ്, മസാല കോട്ടിംഗ് വരണം. നല്ല മസാല എരിവ് കുറവാണ്. കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ബിരിയാണി കിടക്കുമോ? ഡെയിലി ഇരുന്നു. ഇങ്ങ തന്നെ എടുക്കും? അതോ സ്ട്രീറ്റ് വേണു ബിരിയാണി? ആ അത് തരും. നല്ല ടേസ്റ്റ് ആർക്ക്? തലപ്പാക്കട്ടി ബിരിയാണിയോ വേണു ബിരിയാണി, അത് കഴിഞ്ഞ് പിന്നെ നല്ല വേറെ ഏതാവും നല്ല ബിരിയാണി ഉണ്ട്. ശിവ ഹോട്ടൽ. ആ പയ്യൻ കുഞ്ഞുട്ടാ. അത് ചിക്കൻ ബീഫ് കിടക്കുമ്പോൾ ബിരിയാണി മട്ടൺ. ഓൺലൈനിലൊന്നും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ശിവ ബിരിയാണിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ കുറെ പേര് സംസാരിച്ചപ്പോൾ അവരെല്ലാം ശിവ ബിരിയാണി ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. ശിവ ബിരിയാണി നാളെ ട്രൈ ചെയ്തു, കാരണം അവർക്ക് അതിനുള്ള ഇഷ്ടം ഉണ്ടാവില്ല. മറ്റൊക്കെ ഇച്ചിരി എല്ലാവരും അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങൾ വന്നുകൊണ്ട് മാർക്കറ്റിംഗ് പഠിച്ചു വന്നവരായിരിക്കും. ശിവ ബിരിയാണി. ശിവ ബിരിയാണിയാ? ഓ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് വെള്ളൂരിട്ട് പോയിട്ട് വേണം കൊല്ലാം. ഇത്രയും കഴിച്ചിട്ട് 160 രൂപയായുള്ളൂ. ഓക്കെ അണ്ണാ, താങ്ക് യു. താങ്ക് യു. നല്ല സാപ്പാട്. നല്ല ബാബു ചിക്കൻ സെന്റർ. ഈ സ്ട്രീറ്റ് ഫുഡിൽ ബീഫിനും ചിക്കനും എല്ലാം സ്ട്രീറ്റ് ഫുഡിന് അടിപൊളിയാണ്. ബീഫ് ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കുന്നവർ അവര് മാസ്റ്റേഴ്സ്. അവര് പറഞ്ഞു ശിവ ബിരിയാണി ട്രൈ ചെയ്യാൻ പറഞ്ഞു. നാളെ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. ഇവിടെ വന്ന് അന്വേഷിച്ചാലാണ് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഗൂഗിൾ തേടി പോകുന്നവരാണെങ്കിൽ ഗൂഗിളിൽ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് കിട്ടുള്ളൂ. ഗൂഗിളില് ലോൺലി പ്ലാനറ്റ് ട്രിപ്പ് അഡ്വൈസർ ഒക്കെ നോക്കിയാലും ഇട്ടവരുടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വേണു ബിരിയാണി, കലപ്പാക്കട്ടി ബിരിയാണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രൈ ചെയ്യേണ്ട ശിവ ബിരിയാണിയാണ്.